അതിന്റെ ഇത് ഇതാണ് അതിന്റെ വിത്ത് എന്ന് പറയണത് അത് വിത്ത് വാങ്ങിയിട്ട് നമ്മ ഒരു ചട്ടിയില് നമ്മ ഒരു നൈസ് ആയ കോട്ടൺ തുണി കോട്ടൺ തുണിയാണ് ഈ അടിയിൽ പതിനഞ്ച് രൂപയ്ക്കാണ് ഞാൻ പതിനഞ്ച് പിന്നെ ആ പിങ്ക് യെല്ലോയുടെ അടുത്ത് റെഡ് വരും ഹൈ ഫ്രണ്ട് ഗുഡ് ഈവനിങ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ള തൃശ്ശൂർ ജില്ലയിലെ ചേട്ടന്റെയും ഡാർലി ചേച്ചിയുടെയും വീട്ടിലാണ് ഇവരിവിടെ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളാണ് മാത്രമല്ല ഒരു പ്ലാന്റുകളുടെ പ്രൊപ്പഗേഷനും അതിൻ്റെ ഒരു കെയറിംഗും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചേച്ചി പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കോ നമസ്കാരം ഞാൻ ജോബി എൻ്റെ വൈഫ് ഡാർലി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ എന്ന എന്നദേശത്ത് പാലിശ്ശേരി എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഞങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ കാലങ്ങളായിട്ട് ചെടികൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ ലോക്ക്ഡൌൺ തന്നെ കുറച്ച് കൂടുതലായിട്ട് ചെയ്യേണ്ടത് അത് കൂടുതലും നമ്മൾ ഞങ്ങൾ പ്രൊപ്പേറ്റ് ചെയ്യുന്ന ചെടികൾ നേഴ്സറിക്കാർക്കാണ് കൊടുക്കുന്നത് ചെയ്യുന്നത് ആ ഇത് കാലങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ അമ്മ വള്ളപ്പ തൊട്ട് തന്നെ ഞങ്ങൾക്ക് ചെടികളുണ്ട് ഞങ്ങൾ അന്നിട്ടുള്ള ചെടി പുതിയ ഒന്നും പുതിയ ചെടികളല്ല എല്ലാം പഴയ ചെടികൾ തന്നെയാണ് കൂടുതലും ഞങ്ങൾ സ്വന്തമായിട്ട് അപ്പൊ പ്രൊപ്പൊകേറ്റ് ചെയ്യുന്നതുകൊണ്ട് നേഴ്സറിക്കാർക്ക് വില കുറച്ച് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ പറ്റണ്ട് ഇവിടെയുള്ള മദർ പ്ലാന്റിൽ നിന്ന് തന്നെ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് അത് കാരണം നഴ്സറിക്കാർക്കാണ് ഞങ്ങള് മെയിൻ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ കൊടുക്കണത് കൂടുതലായിട്ടും കൊടുക്കുന്നത് അപ്പൊ വീട്ടുകാരും വരുന്നുണ്ട് മറ്റേ അങ്ങനെ ഓൺലൈനിൽ വഹിക്കുന്നുണ്ട് അത്യാവശ്യം നോക്കണിയാണ് എന്റെ പേര് ഡാർലി ഞാൻ നട്ടു വളർത്തുന്നത് തന്നെയാണ് അപ്പോൾ എനിക്ക് ചെടികളോട് വളർത്തുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷം കിട്ടും വിലയും കുറച്ച് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ മണ്ണും നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഇട്ട് ചെയ്യണം അപ്പോൾ കുറേ നാൾ ആ ചെടികൾ ൊക്കെയും ചെയ്യും വാങ്ങിക്കും കുറച്ച് എല്ലുപൊടിയും വെപ്പുമിണ്ണൊക്കെ ഒക്കെ വാങ്ങിക്കുള്ളൂ ബാക്കി കമ്പോസ്റ്റാണ് ഞാൻ ഇടണേ അത് നല്ലതാണ് ചാണകം കുറച്ച് കുറച്ചുപയോഗിക്കാറുള്ളു ചകിരിച്ചോറും കുറച്ചുപയോഗിക്കണുള്ളൂ കമ്പോസ്റ്റ് ഇടുമ്പോൾ തന്നെ പേര് പെട്ടെന്ന് പാസ് ചെയ്ത് മണ്ണി കൂടി നമുക്ക് വേഗം പിടിപ്പിക്കാം നൂറ് അവർക്കൊക്കെ തൊണ്ണൂറും പിടിക്കാറുണ്ട് പ്ലാന്റുകളും കാണാം ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ചെടിയെ തന്നെ പരിചയപ്പെടുത്താം ഈ ചെടിയുടെ പേര് ചെയിൻ ഓഫ് ചെയിൻ ഓഫ് ഗ്ലോറിൻ നമ്മുടെ നാട്ടിലൊക്കെ പറയും ഇതിനെ ഒരു ഇതിനൊന്നും പറയും ഇതൊരു രണ്ടു മൂന്ന് മാസം ഈ ഇതിന്റെ ഫ്ലവർ നിക്കും മൂന്ന് മാസം ഡിസംബർ മാസം ഒക്കെയാണ് ഇത് കൂടുതൽ

കുട്ടികൾ ഇതൊക്കെ കുറച്ച് അതൊക്കെ ഞാൻ സെയിൽ ചെയ്തു ദയവ് കണ്ടി കൊടുക്കുന്നത് ഇതൊക്കെ ഞാൻ ഒരു നൂറ്റമ്പത് കവറ് ആ റേഞ്ചിലൊക്കെ ഞാൻ കൊടുക്കും ഞാൻ പിടിപ്പിച്ചത് ആയിരുന്നുണ്ടോ എത്ര റേറ്റ് കൊടുക്കണം കൊടുക്കും നമ്മത കുഞ്ഞില് പോലും മുട്ടിട്ടേക്ക ഇതൊക്കെ ഒരാഴ്ച കഴിയുമ്പോഴൊക്കെ വിടരും ഞാൻ കുറച്ച് കൊടുത്തു കൊടുത്തല്ലേ അടിപൊളി നമ്മൾ എന്താ വളം മെയിൻ ആയിട്ട് കമ്പോസ്റ്റ് തന്നെ കൊടുത്താൽ മതി കമ്പോസ്റ്റും ഞാൻ പിന്നെ ഇത്തിരി എന്ത് വളം കൊടുക്കാം നമുക്ക് തെളി പിണാക്കിന്റെ കൊടുക്കാം അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ ഒക്കെ കുറച്ച് നാളും കൂടി നമുക്ക് നിക്കും ഇങ്ങനെ ആ ആ കൂടുതലായി അത് ഏത് ചെടിക്കും അതെ ഫ്ലവർ നിക്കാൻ വേണ്ടി നമ്മൾ കപ്പലി പിണാക്കിന്റെ തെളി എടുത്ത കുറച്ച് നാൾ നിൽക്കും എന്നൊക്കെ പറയണെ അതാണ് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ിൽ തന്നെ നടുമ്പോ ഇച്ചിരി പൊടിയൊക്കെ ഇട്ട് നടും ഏതൊരു കാലാവസ്ഥയാണ് തണവാണ് അത് ഡിസംബർ മാസം ആണ് ഇത് കൂടുതലിണ്ടാവണേ ആ ഈ ബോഗന്മൂല്യൊക്കെ ഇണ്ടാവുന്ന സമയം തന്നെ പിന്നെ പോയിന്റ് സെറ്റ് സെറ്റിയാ അതൊക്കെ ആ സമയത്താണ് ഇണ്ടാവുന്ന സമയത്ത് തന്നെ ഇത് ഇണ്ടാവണേ വല്യ മരുന്നൊന്നും കൊടുക്കണ്ട നമുക്ക് അടുത്ത ചെടിയാ പോയിന്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ ചെടിയാണ് പോയിന്റ് സിറ്റി അല്ലേറ്റിയാണെങ്കിൽ ഇത് മൂന്നു സൈസ് ഉണ്ട് എന്റെ ഇത് ഞാൻ തന്നെ പിടിപ്പിക്കണത് ചെറിയാണിച്ചു വെക്കണ ചെടികളൊന്നും ഫുള്ള് അത് തന്നെ ഇത് യെല്ലോ ഇത് പിങ്ക് റെഡ് പിന്നെ അവിടെ വേറൊരു പിങ്ക് പിന്നെ അത് റെഡ് എന്റെ ആദ്യത്തെ മെയിൻ ചെടി സെയിൽ ചെയ്തോണ്ടിരുന്നത് ഇത് തന്നെയായിരുന്നു ഇതൊക്കെ ഞാൻ അതൊക്കെ ആവണേലും വെക്കണതാണ് ഇത് രണ്ടു മൂന്ന് മാസം നിക്കുഞ്ഞേ ഈ ഫ്ലവർ ഏപ്രിൽ വരെയൊക്കെ വരും ഏപ്രിൽ നമ്മുടെ ബോഗൻ മുല്ലയൊക്കെ അവടെ പോലെ തന്നെ ആ സമയത്ത് തന്നെ ഇതും ആവും ഫ്ലവർ അങ്ങനെ നിക്കും പിന്നെ ഇതിനും അധികം മരുന്നൊന്നും നിക്കണ്ട അടിക്കേണ്ടത് റോസ പോലെ ഒന്നും മരുന്ന് ഒന്നും അടിക്കണ്ട ഇങ്ങനെ തന്നുള്ളൂ അത് കാണാനും കാണാനും ഭംഗിയല്ലേ ഫ്ലവർ ആ ചേഞ്ചാണ് പിന്നെ അതെല്ലാം നല്ല കളർഫുൾ ഇതാണ് യെല്ലോയുടെ അടുത്ത് റെഡ് വരും പിങ്ക് വരും അങ്ങനെയൊക്കെ വരും ഇത് ഞാൻ കൊടുക്കാറുണ്ട് ആദ്യമൊക്കെ പറഞ്ഞാൽ ഞാൻ എന്റെ അധികം ചെടികൾ വെറൈറ്റി ഉണ്ടാവണ്ടിരുന്നപ്പൊ ഈ പോയിന്റ് സെറ്റി തന്നെയായിരുന്നു ഞാൻ സെയിലൊക്കെ ചെയ്തോണ്ടിരുന്നു അത് തന്നെയായിരുന്നു അപ്പൊ ഞാനിത് മണ്ണൂത്തിക്ക് അങ്ങനെയുള്ള സീസണുകളിലൊക്കെ ഞാൻ കൊടുത്തിരുന്നു അഞ്ഞൂറ് പീസൊക്കെ വെച്ച് ഇത് സെയിൽ ചെയ്യാറുണ്ട് അഞ്ഞൂറ് പീസുണ്ട് ആ കൊടുക്കാറുണ്ട് പിങ്ക് തന്നെ രണ്ടായിരം ഞാൻ പിടിപ്പിക്കും ഞാൻ കവറൊക്കെ നിറയ്ക്കാൻ ആളെ ഒക്കെ നിർത്തും പക്ഷെ കട്ട് ചെയ്തൊക്കെ ഞാൻ തന്നെ ചെയ്യുള്ളു അത് വൈകുന്നേരം ഒക്കെ സമയത്ത് ഒരു അഞ്ചു മണി തുടങ്ങി ഒരു ആറര വരെയൊക്കെ ആ സമയത്ത് എല്ലാം വെച്ചിട്ട് വൈകുന്നേരം ആവുമ്പോൾ കട്ട് ചെയ്യുള്ളൂ സമയം കിട്ടാറുണ്ട് നമ്മ അത് കണ്ടിട്ട് ഓടി പോയി എപ്പോഴും ചെടിയുടെ ഉള്ളിൽ തന്നെയാണ് ഓടി നടക്കല് ആ അതെന്ന നമ്മുടെ മോൺസ്റ്ററേണ്ടാ മോസ്റ്റർ ഈ കവർ ഞാൻ ഇരുപത്തിയഞ്ചു രൂപയ്ക്കാണ് ഞാൻ കൊടുക്കണത് അത് തന്നെയാഷ്ടോ ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് അത് ഓൺലൈനാണോ

ഇതിന്റെ നമുക്ക് വിത്ത് എടുത്ത് ഞങ്ങൾ യൂട്യൂബില് കണ്ടിട്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആണ് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണതാണ് വിത്ത് വിത്ത് എടുത്തിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഞങ്ങൾ ഇവിടെ വെക്കണതുണ്ട് വെക്കണത് കണ്ട ഇതിന്റെ മുള വന്നെണ്ട ഇതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചേക്കടാ വരുമെന്ന് അത് കട്ട് ചെയ്ത് ആ ഇതൊക്കെ അടുത്ത വർഷം ഇത് പെട്ടെന്ന് ആവും ഈ ചെടിയുടെ പ്രത്യേകത അത് പറയാളും ഇതിപ്പോ നമുക്ക് എത്ര നാളെ ഈ ആ ഒരു തയ്യൊക്കെ വളർന്ന പോലെ എത്ര നാളെടുക്കും അഞ്ചാറ് മാസൊക്കെ ഒരുവിധം ആ ഒക്കെ ആയി കിട്ടും ആണല്ലേ ആ ഒരു രീതിയിലാവും വളർച്ചയുള്ള പ്ലാന്റ്

അതിനധികം വെയിലൊന്നും വേണ്ട തണലാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫ്ലവർ അത്ര ഭംഗിയൊന്നും ഇല്ല കാണാനായിട്ട് മറ്റാന്തറിയേ പോലെ ഭംഗിയില്ലീഫിനാണ് പ്രത്യേകത അടുത്ത രണ്ട് സൈസ് നമുക്ക് ഇത് പിടിപ്പിക്കാം വേരുന്ന കട്ട് ചെയ്യാം പിന്നെ നമുക്ക് അതിന്റെ വിത്ത് എടുത്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല പരീക്ഷിക്കാൻ വേണ്ടി ചേട്ടൻ എങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് ഇത് തന്നെ ഇട്ടാൽ മതി നമ്മൾ സാധാരണ ചെടിക്ക് കമ്പോസ്റ്റും ചാണകപ്പൊടിയും എന്ത് വേണമെങ്കിൽ ഇടാം എല്ലുപൊടി ഇടാം പിന്നെ വെപ്പ് ഇടാം അങ്ങനെ പിന്നെ നാനം നന്നായിട്ട് വെള്ളം വേണം അതിന് ഇതിപ്പോ ഇതിന് പുറത്തിരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും വെയിലടിച്ച പ്രശ്നമുണ്ട് മഴ കൊണ്ടാ വല്യ പ്രശ്നമൊന്നുമില്ല കയറ്റി വെക്കണമൊന്നുമില്ല ഷീറ്റ് ഞങ്ങൾ പിന്നെ ഷീറ്റിന്റെ അടിയിൽ വെച്ചു മാത്രമേ ഉള്ളൂ ഡയറക്റ്റ് നമ്മുടെ ആന്തോറിയം പോലന്നെ ആ ഫ്ലവർ ആന്തോറിയ പോലെ തന്നെ നമ്മൾ നിക്കേത് ആന്തോറിയത്തിന്റെ ഫ്ലവർ ആന്തോറിയത്തിന്റെ ഇത് നോർമൽ ആണ് പിന്നെ ഒരു പത്തിരുപത്തി അഞ്ച് വെറൈറ്റി എന്തേലും ഉണ്ട് ഇപ്പൊ ഇതിനൊക്കെ നല്ല ഡിമാൻഡുണ്ട് പിന്നെ ഇത് ലിമ വൈറ്റ് ആണ് ലിമ വൈറ്റ് ഉണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണോ അത് ഗ്രീൻ വരും ആ നടന്ന രീതി പറഞ്ഞതരാശ്യ മണ്ണ് ഞങ്ങൾ നട്ടേങ്ങണത് ഓടിന്റെ കഷ്ണവും ചകിരിയും കരിയാണ് ഞങ്ങൾ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല മണ്ണും കൂടെ ഉപയോഗിക്കുമ്പോഴാണ് ഫംഗസ് ഒക്കെ നമുക്ക് ഇത് വന്നത് ഇൻഫെക്ഷൻ വരുന്നത് മണ്ണുപയോഗിക്കും ഞങ്ങൾ മണ്ണ് ഉപയോഗിക്കാറില്ല ഓക്കേ ഈ പ്ലാന്റുകളൊക്കെ ഇതൊക്കെ ഞങ്ങളുടെ കാര്യം കുറച്ച് വാങ്ങിച്ചത് ഈ ഡാർക്ക് പിന്നെ ആ വൈറ്റ് ഫ്രണ്ടിലിരിക്കണത് കണ്ടാൽ അറിയാൻ പറ്റും ഇതൊക്കെ വാങ്ങിച്ചതാണ് പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ തന്നെയാണ് ഈ ഓറഞ്ച് ഒക്കെ നിറച്ചും പൂവുണ്ടാവും എപ്പോഴും ഉണ്ടാവും ആണല്ലേ ഇത് ഞങ്ങൾക്ക് വിത്ത് ഓക്കേ വാങ്ങിയിട്ട് കിട്ടിയേക്കണതാ വിത്ത് വായി വാങ്ങിയത് ഇവിടെ വിത്താണ് കൂടുതൽ ഞങ്ങൾ പാകി ചെയ്യണം ചെയ്യണത് ആ അതിന്റെ ദേ ഇതാണ് അതിന്റെ വിത്ത് എന്ന് പറയണത് വിത്ത് അത് വിത്ത് വാങ്ങിയിട്ട് നമ്മ ഒരു ചട്ടിയില് നമ്മ ഒരു നൈസ് ആയ കോട്ടൺ തുണി എടുക്കാം കോട്ടൺ തുണിയാണ് ഈ അടിയിൽ ഇട്ടേക്കണത് ആ അത് ഈ വിത്ത് നമ്മ ഇതിലിങ്ങനെ പതിപ്പിച്ചു വെക്കാം പതിപ്പിച്ചു വെച്ചിട്ട് നമ്മ ഒന്ന് നനച്ചുകൊടുത്തോണ്ട് നമ്മ മുകളിൽ ഒരു തുണി കെട്ടണം അത് കെട്ടണം എന്ന് പറഞ്ഞാൽ നമ്മ വെള്ളം ഒഴിക്കുമ്പോഴേക്കാ അതങ്ങോട് അതിലുമേക്ക് വീണ്ടിട്ട് വന്നിരിക്കാൻ എന്നിട്ട് ഇപ്പൊ അടിയിൽ ഏറ്റവും നൈസായ കോട്ടൻ തുണി ആവുമ്പോ ഈ കോട്ടൻ തുണി ദ്രവിച്ച് പൊക്കോളും മാറ്റേണ്ട ആവശ്യമില്ല ഇത് വലുതായിടാം ആ ഇത് വൈറ്റിന്റെ ആണ് പക്ഷെ വൈറ്റ് ആവണോന്നില്ലാതെ നമുക്ക് കിട്ടണത് ലിമ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ തന്നെയാണ് ഞങ്ങൾ ഞാൻ ഇപ്പൊ വിത്ത് ഇതിൽ വെച്ചേക്കണം ആ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുന്നത് വെറൈറ്റി കളറെ അപ്പൊ ഞങ്ങൾ കാലത്തന്നെ അവിടെ പോവേ ഏതാ വിടർന്നേക്കണേന്നൊക്കെ അതാണ് അതിന്റെ ഇത്

പ്ലാന്റിന്റെ പേരല്ലേ ഇതിന് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് അതിന്റെ തന്നെയാണ് ഇതും തയ്യാണല്ലേ ഇതൊക്കെ ഒരു ഒരു ഗാർഡനിലിരിക്കുന്ന സിറ്റൌട്ടിലൊക്കെ ഓക്കെ ശരി കാണുമ്പോ നമുക്ക് പെട്ടെന്നൊരു നമ്മുടെ നാടൻ കണ്ടിച്ചെമ്പിന്റെ ഏകദേശം ഒരു ഇലയുടെ ആണ് പക്ഷെ അതിന് നല്ല മനോഹരമാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കി ശരിക്കൊരു വരച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രതീതിയാണ് സംഭവം വരുന്നത് അല്ലേ

അത്ര അത്ര ഡിമാൻഡ് അതിന്റെ അത്ര ഡിമാൻഡ് ഇതിനില്ല ഓക്കെ ഇതൊക്കെ നമുക്ക് പോർച്ചിൽ വെക്കാം ഇത് ആമസോണിക്ക ആമസോണിക്ക ഓക്കേ ഇത് കഴിഞ്ഞ ആണല്ലേ ഈ കൊല്ല അത്ര ഡിമാൻഡ് ഒന്നുമില്ല ഡിമാൻഡൊന്നും ഇതൊക്കെ ഇതിന്റെ തൈകൾക്കൊക്കെ ഒരു ഇരുന്നൂറ് രൂപ നൂറ്റമ്പത് അങ്ങനൊക്കെ തൈകളാണ് അതൊക്കെ കൊടുക്കാൻ പറ്റും ഓക്കെ ഇത് നമ്മുടെ സീബ്ര കലാടിയോണത് സീബ്ര ഇതിനും ഡിമാൻഡ് ആറുന്നു ഇപ്പൊ കൊല്ലം അത്ര ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ സെയിൽ സെലാക്കും ചെറിയ കപ്പില് അങ്ങനെ വെച്ച് ഞാൻ കൊടുത്തിരുന്നു അത്യാവശ്യക്കാർക്ക് ഇപ്പൊ നഴ്സറിക്കാർക്ക് ആകുമ്പോ വല്യ കപ്പ് കാണിക്കാനുള്ളവർക്ക് വല്യ ചട്ടി കൊടുക്കും ഞാൻ മണ്ണ് ചട്ടി കൊടുക്കില്ല പ്ലാസ്റ്റിക് ചട്ടിയാണ് ഞാൻ കൊടുക്കണത് കൊടുക്കുന്നത് തൈക്കളാണ് അതൊക്കെ ഒരു ഇരുന്നൂറ് രൂപ റേറ്റിനൊക്കെ സെയിൽ ചെയ്യാറുണ്ട് ചെറുതാകുമ്പോ ഒരു നൂറ് രൂപ അങ്ങനെയൊക്കെ

ഇതൊക്കെ നമ്മുടെ ഇതിനൊരു പ്രത്യേക ഇത് ഞങ്ങൾ

ഇത് നമ്മളിപ്പോ ഇങ്ങനെ സൈഡിലൊക്കെ നമ്മ രാത്രിയൊക്കെ നല്ല വെളിച്ചം നമുക്ക് പ്രകാശം എനിക്ക് ഇഷ്ടമുള്ള ഒരു തൈക്ക് നമുക്ക് ഇത് ഇരുപത്തിന്റെ ചെറിയ തൈകളുണ്ടോ പിന്നെ ഞാൻ പ്ലാസ്റ്റിക് ചട്ടിയിലൊക്കെ കൊണ്ടുപോകാറുണ്ട് വണ്ണി ചട്ടി കൊടുക്കണില്ല തൈകളൊക്കെ എന്റെ സൈലാവണേ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഈ ചെടിയോട് ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാ ബ്ലീഡിംഗ് ഹാർട്ട് അല്ലേ ആ ഇതിന്റെ റെഡ് ഉണ്ട് അതെ ഇത് റെഡ് ആണ് റെഡ് റെഡുകള ബാക്കിൽ കുറേ മിക്സ് ചെയിൻ ഓഫ് അതേ ഗ്രൂപ്പിൽ തന്നെ പെട്ടത് മണിക്കൊന്നേടേ ഇതിന്റെ കവറുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഞാനൊരു ഇരുപത്തഞ്ചു രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ തൈകള് കൊടുക്കും ഇത് ഡിസംബർ മാസം തന്നെ അതന്നെ ഇത് പിടിക്കാനായിട്ട് നേരത്തെ നമ്മുടെ നാട്ടിലേക്ക് ആ സമയത്താണ് ഇത് കൂടുതലും നട്ടുപിടിപ്പിനെ പൂവൊക്കെ കഴിയുമ്പോട്ടാണ് ലെവലിൽ വെട്ടി നിർത്തിയതാ ഇനി ഇതൊക്കെ ഉണ്ടാവുന്നതൊക്കെ കപ്പലുണ്ടാക്കളിയാണ് കൊടുക്കുമ്പോൾ രാസവള അധികം ഉപയോഗിക്കാറില്ല ഇടയ്ക്കൊന്നും കൊടുക്കാറുള്ളൂ കമ്പോസ്റ്റ് ഒരു പതിനഞ്ചു രൂപയ്ക്കാണ് ഞാൻ നേഴ്സറിക്കാർക്ക് കൊടുക്കണേ പതിനഞ്ച് രൂപ പതിനഞ്ച് പിന്നെ ആ പിങ്ക് ഇരുപത്തിയഞ്ചൊക്കെ എല്ലാ പ്ലാന്റുകളും ആ ഒരു റേറ്റിലാണ്

പിടിപ്പിക്കണത് ആ ചാണകം ഞാൻ ഉപയോഗിക്കല്ല കമ്പോസ്റ്റും മണലിലും കിട്ടിയ നമുക്ക് എല്ലാ ചെടികളും വേഗം എപ്പിസിയെ പിടിക്കും പരീക്ഷ ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ഇത്രക്കും ലീഫിനൊക്കെ വളർച്ച അതേ ഞാൻ കപ്പിളി പിന്നാക്കിന്റെ തെളിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും ചാണകൊക്കെ ഇടുമ്പോഴാണ് ആകെ ഇതാണ് ചോറ് ഉപയോഗിക്കില്ല കൊറേ വെറൈറ്റികളുണ്ട് കവറൊക്കെ ഞാൻ പതിനഞ്ച് രൂപയ്ക്ക്

ഇത് ലീഫ് കുത്താം പിന്നെ ഇതിന്റെ തണ്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഞാൻ ലീഫിനേലും കൂടുതൽ തണ്ടുകൾ തന്നെ കട്ട് ചെയ്യണം ഇതെങ്ങനെ കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കൊടുക്കാം ഇത് പിടിലാന്തസ് ഇത് ഇതെന്റെ മൂത്ത ചേച്ചി ടീച്ചറാ ആള് തന്നേക്ക് ഇതൊക്കെ എന്തെയാണ് ഇതിന്റെ കണ്ട് ഞാൻ ഫോട്ടോ അനുസരിച്ച് നൂറ് രൂപ എൺപത് രൂപ ഇതിന്റെ കവറൊക്കെ ഇരുപത് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഞാൻ സെയിൽ ചെയ്യും ഇതൊക്കെ പിടില്ല അന്തസ് തന്നെയാണ് ഇതിന്റെ പിടിലാന്താസ് കേരളീ പിങ്ക് എന്നാണ് അതിന്റെ പേര് ഇതിന്റെ വെയിലടിക്കണമെന്ന ഭാഗത്താണ് ഈ പിങ്ക് കളറുകളൊക്കെ വന്നെ പിങ്ക് കളർ വേണ്ട പിങ്ക് കളറ് വെയിലടിക്കണത് മേക്കി അതാണ് ആ പിങ്ക് കളർ തന്നെ അതാണ് ആ പേര് പിടലാന്താസ് കേരളി പിങ്ക് എന്നതിന്റെ പേര് ഇതിന്റെ തൈക്കിൾ സ്റ്റോക്ക് ഉണ്ട് ആ ആ കവർ കവർ പതിനഞ്ചൊക്കെ കൊടുക്കും അപ്പോൾ വന്ന് കഴിഞ്ഞ ഒരു വണ്ടി വിളിച്ചിട്ട് വന്നാ സകല പ്ലാന്റ് എടുത്തിട്ട് പോലെ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് ആ കവറും

അടതോളല്ല അർതോളാമമേ ഇതിലും കൂടുതൽ കഴിക്കണം ഓക്കേ പിന്നെ ദേ ബ്ലീഡി ഹാർട്ടിന്റെ കാങ്ങൽ പോ ടൈക്കില ഒക്കെ ഉണ്ട് ടൈക്കില ഉണ്ടല്ലേ യെസ് രണ്ട് ചൈനീസ് വാൾസോൺ ചൈനീസ് വാൾസോൺ ഓക്കേ എത്ര കളർ സ്റ്റോക്ക് ഉണ്ട് ചേടപ്പ ഇത് 5 10 സൈസ് ആ കേ ഉള്ളൂ 10 സൈസ് അല്ലേ ആ ഇത് കവർ എത്ര 15 രൂപയ്ക്കാണ് ഞാൻ 15 രൂപയ്ക്കാണ് ഇത് കവർ കൊടുക്കുന്നത് അല്ല അrandintക്ക് ഫ്ലം അടിപൊളി ഇത് പെപ്പറോണി ഏടാ ഓക്കേ ദാക നമ്മൾ കവറിലാണല്ലോ പോകുന്നേക്കാനാണ് ഇതൊക്കെ എത്രയാവരും നമുക്ക്

ഇത് ഷഫ്ലോറയുടെ ലീഫുണ്ട് അത് അവിടെയുണ്ട് പിന്നെ തനി ഗ്രീൻ ഉണ്ട് ഇതും അതെന്നാ ഇതെ ഇതൊക്കെ ഡ്രസ്സീന ഗോൾഡ് ഗോൾഡ് അതിന്റെ കട്ട് ചെയ്ത് തന്നെ നമുക്ക് പിടിപ്പിക്കാം

ഇനിയിപ്പ ചേച്ചി അഗ്നോണിമയുടെ വെറൈറ്റീസ് അല്ലേ അടിപൊളി അഗ്നോണിമതി കോമൺ ആയിട്ട് പറയാൻ പറ്റുമോ ചെത്രമായിട്ടൊന്ന്

ഇതൊക്കെ ഇത് രണ്ടും ആൾക്കാർക്ക് ഡിമാൻഡ് ഡിമാൻഡുണ്ട് കൂടുതൽ ഡിമാൻഡ് ഇതിനൊക്കെ ഡിമാൻഡ് ഇച്ചിരി കുറവാണ് കേട്ടോ തീരല്ലേ ഒരുവിധം കപ്പിലൊക്കെ വെക്കണ ഒരു കടയൊക്കെ കൊടുക്കും വെയിൽ വേണ്ട ഇത് നമ്മടെ സൂട്രാന്തിമ ഉണ്ടത് ഇത് ഞാൻ രൂപയ്ക്ക് തന്നെ കൊടുക്കണേ അതിന്റെ ഒരു കളർ തന്നെയാണ് ഈ റെഡ് റെഡ് ഇതും ഒരു വൈറ്റ് പൂവൊക്കെ ഉണ്ടാവും അല്ലേ പിന്നെ കവർ ഇതൊക്കെ ഇതും പതിനഞ്ച് പതിനഞ്ചു രൂപോണിയുടെ ഇതൊക്കെ ആൾക്കാർ ഇതിന് ഇല്ല പക്ഷേ ഇതിന്റെ റെഡിന് ഇച്ചിരി ഉണ്ട് നല്ല വെയിൽ വന്നോട്ടോ എന്നാലേ യെല്ലോ കളറാവുള്ളൂ ഇത് വേറെ പച്ച തന്നെയാണ് അല്ലേ അതല്ലോ ഇത് ബോർഡറിലൊക്കെ വയ്ക്കണ അരിയള്ളിയുടെ തന്നെ മറ്റൊരു വെറൈറ്റി ആ ഇത് ഒരിച്ചതുണ്ട് അതിന് ഇത് കാണാറില്ലേ അപ്പൊ ഇതിന്റെ തൈകളൊക്കെ ഉണ്ട് ഇരുപത് രൂപ മുപ്പത് രൂപ ഇത് മോളെ കട്ട് ചെയ്തത്വറിലൊക്കെ ആണെങ്കിൽ നമ്മുടെ തൈ തൈകളുണ്ട് ഇതൊക്കെ ഇത് ഞങ്ങൾ ഫ്ലവർ അറേഞ്ച്മെന്റിനും കൂടുതലും അതന്നെ ഞങ്ങൾ തന്നെ ഉപയോഗിക്കണതൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിയുടെ ലാലി ചേച്ചിയുടെ ഹോം ഗാർഡന്റെ കാഴ്ചകളും വിശേഷങ്ങളും അതേപോലെ തന്നെ ചേച്ചി എങ്ങനെയാണ് പ്ലാന്റുകളെ കെയർ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റുകളുടെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്കും ഈ ഒരു ഹോം നഴ്സറി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വരാവുന്നതാണ് ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തൊട്ട് താഴെയായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇവിടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇതിലും നല്ല മറ്റൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ബൈ ബൈ